ക്രിസ്തുവിൽ പ്രിയരെ, നിങ്ങളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. നമ്മളിന്ന് വളരെ സുപരിചിതമായ ഒരു വേദവാക്യം വിശദീകരിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അത് 1 തെസ്സലോനിക്കേ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. ഇത് ഈ വാക്യം പൂർണമായിട്ട് ഒരു ചെറിയ വീഡിയോയിൽ പ്രസംഗിക്കാൻ എനിക്ക് പറ്റില്ല, അതിനുള്ള കഴിവ് എനിക്കില്ല. അത്ര വലിയൊരു വാക്യമാണ്. ഞാൻ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം ഇതിനകത്ത് ഒരു കൊച്ചു വാക്യം മാത്രം. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. കർത്താവിന്റെ ഗംഭീരനാഥം, പ്രധാന ദൂതന്റെ ശബ്ദം, കാഹളം, ബാക്കിയുള്ള എല്ലാ പദപ്രയോഗങ്ങളും നമുക്ക് ഓരോ ദിവസം ചിന്തിക്കാം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദപ്രയോഗമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരിക. ഇത് സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ചുള്ള വാക്കാണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പോകേണ്ടത്, ഈ വാക്യത്തെ നമ്മൾ എപ്പോഴും ബൈബിളിനെ ബൈബിൾ കൊണ്ട് വ്യാഖ്യാനിക്കണം. ബൈബിളിനെ നമ്മുടെ സഭകൾ പഠിപ്പിച്ചിരിക്കുന്ന തിയോളജിക്കൽ ഫ്രെയിം കൊണ്ടല്ല വ്യാഖ്യാനിക്കണം. ബൈബിളിനെ ബൈബിൾ കൊണ്ട് വ്യാഖ്യാനിച്ചാൽ മതി. ഇത് മനസ്സിലാക്കാൻ നിങ്ങൾ പോകേണ്ടത് എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങളാണ്. ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കത്രയും പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധാന്തര മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ കൂടെ അർപ്പിപ്പാൻ ആവശ്യം ഇല്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ അടിവരയിടുക സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി, കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷത രക്ഷയ്ക്കായി കാത്തു നിൽക്കുക. എന്റെ ഒരു ജെന്യൂൻ ക്വസ്റ്റ്യൻ, എന്താണ് ഈ രക്ഷയ്ക്കായി കാത്തു നിൽക്കുക എന്ന് പറഞ്ഞു? നമ്മുടെ ഇടയിൽ വിശ്വാസികൾ രക്ഷയ്ക്കായി കാത്തു നിൽക്കുക? നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടവരാന്നല്ലേ പറഞ്ഞത്? പിന്നെ രക്ഷയ്ക്കായിട്ട് എവിടെ കാത്തു നിൽക്കുന്നത്? അപ്പൊ പറയുന്നത് ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ്. ഞാൻ അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ വിശദീകരിക്കാം. ശരീരത്തിന്റെ വേറെ ചിലർ പറയാറുണ്ട് രക്ഷയ്ക്ക് 3 ഘട്ടമുണ്ട്. എന്തുകൊണ്ടെന്നറിയുമ്പോൾ ഞാൻ പറഞ്ഞ ട്രാൻസിഷൻ ടൈം മനസ്സിലായിട്ടില്ല ഇതുവരെ. അച്ഛച്ചമാർക്ക് ബ്രദറങ്കാരനെ മനസ്സിലായിട്ടില്ല, വെന്തികോസുകാരനെ മനസ്സിലായിട്ടില്ല. ട്രാൻസിഷൻ ടൈം എന്താ? സംക്രമണകാലം എന്ന് പറയും. അതുകൊണ്ടാണ് രക്ഷ പ്രത്യാശയായിട്ടിരിക്കുന്നത്, രക്ഷിക്കപ്പെടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അതേസമയം ചിലർ രക്ഷിക്കപ്പെട്ടു എന്ന് പറയും. ഒരേ സമയത്ത് നടക്കുക സംക്രമണകാലമാണ്. ഇത് മനസ്സിലാക്കാത്ത അച്ഛച്ചന്മാരെല്ലാം കൂടെ ചേർന്ന് പുതിയ തിയറി ഉണ്ടാക്കി രക്ഷയ്ക്ക് 3 കാലഘട്ടം. രക്ഷിക്കപ്പെട്ടു, പെട്ടോണ്ടിരിക്കുന്നു, പെടും. മൂന്നാമതൊരു തിയോളജി കൂടി ഇപ്പോൾ ഉണ്ട്, പെട്ടേക്കും. അത് മോഡേൺ തലമുറയുടെ ഒരു പുതിയ തിയോളജി, പെട്ടേക്ക്, രക്ഷിക്കപ്പെട്ടേക്കും. സാധ്യത ഉണ്ടോ? മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുള്ളത്. സോ എബ്രായ ലേഖനത്തിൽ കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പ്രത്യക്ഷപ്പെടും എന്ന് പറയുന്നതിന്റെ പശ്ചാത്തലം നോക്ക്.
വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് മഹാപുരോഹിതൻ ഒരിക്കലായി പ്രവേശിച്ചു. ആ പ്രവേശിച്ച പുരോഹിതൻ തിരിച്ചു വരിക. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ യഹൂദന്മാരുടെ പുസ്തകം നമ്മൾ നന്നായിട്ട് പഴയതിന് പഠിച്ചാൽ, യോൻ കിപൂർ എന്ന് പറയുന്ന മഹാപാപ പരിഹാര ദിവസം, അതായത് 7 ഉത്സവങ്ങൾക്കകത്ത് 6-ാമത്തെ ഉത്സവം പാപപരിഹാരം. ഈ പാപപരിഹാരത്തിനായി വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് മിശിഹ കടന്നു പോകുന്നതിനെയാണ് സ്വർഗാരോഹണം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം എന്ന് പറയുന്നത് വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചതിനെയും, യേശുക്രിസ്തുവിന്റെ പുനരാഗമനം എന്ന് പറയുന്നത് വിശുദ്ധാന്തർ മന്ദിരത്തിൽ നിന്ന് പാപങ്ങൾക്ക് പരിഹാരം വരുത്തി എന്ന് തിരിച്ച് പരിഹാരം വരുത്തി തിരികെ വരുന്നതിനെയുമാണ്. ഇതാണ് രണ്ടാം വരം. അല്ലാതെ 21-ാം നൂറ്റാണ്ടിൽ ഇവിടെ കിടന്നങ്ങ് അലറി കൂകി പാടി ബഹളം വെച്ച് അങ്ങ് ആവേശ കച്ചേരി. ഞാനും ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഓർക്കുമ്പോൾ എനിക്ക് ലജ്ജയാണ്, നാണക്കേടാണ്. കർത്താവുതം ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും രാജാധിരാജന്മ, ഈ പാട്ടുകളെല്ലാം പാടി വെറുതെ നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കുക. ഐം ടെലിംഗ് ദ ട്രൂത്ത്, നിങ്ങളുടെ ടൈം വേസ്റ്റാണ്. നിങ്ങൾ ഇനി എന്നെ എന്നാ പറഞ്ഞാലും കുഴപ്പം, എനിക്ക് ഇതുകൊണ്ടൊന്നും ലാഭമൊന്നുമില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്കൊണ്ട് ഒരു ലാഭമില്ല, എനിക്ക് നഷ്ടമേ ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ വരുന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ ഒന്നും ഒരു കോംപ്രമൈസിന് തയ്യാറാണ്. പക്ഷെ ജീവിതത്തിൽ പറയത്തില്ല, ഞാൻ ഈ ലോകത്തെ ഒരു ദരിദ്രനായി, ഒന്നുമില്ലാത്തവനായി, ആരും അംഗീകരിക്കാത്തവനായി, ഒരു ഒന്നിനും കൊള്ളാത്തൊരു ഒരു ഒരു എന്തുവാ പറയുന്നേ, പൗലോസിന്റെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ ഒന്നിനും ഇല്ല, ഏതുമല്ലാത്തവനായി ഭൂമിയിൽ അവസാനിക്കേണ്ടി വന്നാലും അസത്യം ഞാൻ പ്രസംഗിക്കത്തില്ല. ഇന്ന് കേൾക്കുന്നതിൽ 99% അസത്യമാണ്. ഇത് വേദന ഉണ്ടോ പറയുന്നത്? എന്താണ് അസെൻഷൻ? എന്താണ് അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ്? അസെൻഡിങ് മീൻസ് എൻ്ററിങ് ഇൻ ടു ദ മോസ്റ്റ് ഹോളി പ്ലേസ്, വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുക. അതിനെയാണ് യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം. വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് കടന്നുപോയ മഹാപുരോഹിതൻ തിരികെ വരുന്നതിനെയാണ് പുനരാഗമനം. പുനരാഗമനം സംഭവിക്കുമ്പോഴാണ് വീണ്ടെടുപ്പ് സാധ്യമാകും. ഇതാണ് ഓൾഡ് ടെസ്റ്റമെന്റിലെ 7 ഉത്സവങ്ങൾക്കകത്തെ മഹാപാപ പരിഹാര ദിവസത്തിന്റെ പ്രത്യേകത. ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ തന്റേതായ പാപത്തിനും ജനത്തിന്റെ പാപത്തിനും വേണ്ടി വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് കടന്നു നിന്ന് അവിടെ രക്തം തളിച്ച് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിട്ട് തിരിച്ചു വരും. സെക്കൻഡ് കമ്മിങ്. ശ്രദ്ധയോടെ കേൾക്കുക, ഇവിടെ യേശുക്രിസ്തു തിരിച്ചു വന്നാലേ രക്ഷയുള്ളൂ. അതുകൊണ്ട് രക്ഷയ്ക്കായി രക്ഷപ്പെട്ടെന്നല്ല, രക്ഷയ്ക്കായി കാത്തു നിൽക്കുന്നവരുടെ അവർക്കായിട്ട് അവൻ രണ്ടാമത് പ്രത്യക്ഷപ്പെടും. നമ്മളിത് മനസ്സിലാക്കുവാനായിട്ട് കുറച്ചും കൂടെ തിരുവെഴുത്തുകളിലേക്ക് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 27-28 വാക്യങ്ങൾ എന്താ പറയുന്നത്? അപ്പോൾ മനുഷ്യപുത്രൻ മഹാശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ പ്രത്യക്ഷപ്പെടലെ മേഘത്തിൽ വരുന്ന അവർ കാണും. ഇതൊക്കെയും സംഭവിക്കുമ്പോൾ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. അപ്പം യഹൂദനോട് ഇസ്രായേലിനോട് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, മക്കളെ ഇതൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ തല ഉയർത്തുവീൻ, നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു മേഘത്തിൽ പ്രത്യക്ഷപ്പെട്ടാലേ വീണ്ടെടുപ്പ് അടുത്തു വരത്തുള്ളെന്ന്. പിന്നെ നിങ്ങൾ എന്തുകൊണ്ടായി വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ എന്നൊക്കെ പാടി, നമ്മളെല്ലാം വീണ്ടെടുക്കപ്പെട്ടവരാണ്. യേശുക്രിസ്തു വരുമ്പോളെ രക്ഷ കിട്ടൂ, പിന്നെ നിങ്ങൾ എന്തിനാ നാട്ടുകാർക്ക്? ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്. നിങ്ങൾ ലോകത്തോടെല്ലാം പോയി നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ രക്ഷിക്കപ്പെട്ടോ? കത്തോലിക്കരോടും പറഞ്ഞു രക്ഷിക്കപ്പെട്ടോ? മർത്തോമക്കാരോട് ചോദിക്കുക രക്ഷിക്കപ്പെട്ടോ? അറിയത്തില്ലായിരുന്നു കേട്ടോ 98-ൽ ഈ ഒരു സംഭവമായിട്ട് ആള് വരുമ്പോൾ രക്ഷിക്കപ്പെട്ടോ അറിയത്തില്ല. ഞങ്ങൾ ബൈബിള് വായിച്ചിട്ടില്ല. അന്ന് ഇതൊന്നും അറിയാത്തതുകൊണ്ട് ഈ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന സംഭവം ഇവരുടെ കയ്യിലുള്ളതാണെന്നും, ഇവരുടെ റേഷൻ കടയിൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂന്നും, വേറൊരു കടയിൽ ഇത് കിട്ടത്തില്ല എന്നുള്ള ധരിച്ച് അബദ്ധത്തിൽ ഒരു മനുഷ്യ ജീവിതത്തെ സംഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധമാണ് ഈ വൈകൃതമായി തിരുവെഴുത്തുകളെ പറയുന്ന ആളുകളുടെ കൂടെ പോയത്. വൈകൃതമായി, വികൃതമായി. കാരണം ഇവരുടെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, ഇവർ കരയും കടലും കടന്ന് ഒരാളിനെ എവിടെ കൊണ്ടുവരും? പക്ഷെ അവനെ നരകയോഗ്യനാക്കി മാറ്റും. ദൈവസ്നേഹം എന്ന് പറയുന്നത്
നമ്മുടെ ഒരു തൊട്ടു നക്കാനില്ലാത്ത, ഞാൻ എൻ്റെ നാട്ടുഭാഷ പറയാം, തൊട്ടു നക്കാനില്ലാത്ത ഒരു കൂട്ടമായിട്ട് അധംപതിച്ചു പോയ വൈരാഗ്യം, പക, വിദ്വേഷം, മുഖത്ത ഗർവം, അഹന്ത, ഇതെല്ലാം കൂടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടമാണ്. സ്നേഹം എന്നത് അവരുടെ അയൽവക്കത്ത് പോലും വന്നിട്ടില്ല. നമ്മളെല്ലാവരും പറയും ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്. സർ, യു ആർ നോട്ട് സേവ്ഡ് ബിക്കോസ് ഇഫ് ജീസസ് ക്രൈസ്റ്റ് ഹാസ് നോട്ട് യെറ്റ് കം, യേശു കർത്താവ് ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ യു ആർ നോട്ട് യെറ്റ് സേവ്ഡ്. വൈ യു ആർ ടെലിംഗ് യു ആർ സേവ്ഡ്? വൈ യു ആർ ടെലിംഗ് യു ആർ റെഡീംഡ്? എന്നിട്ട് പറയും ഞങ്ങളെല്ലാം വീണ്ടെടുക്കപ്പെട്ടവരാണ്. തല ഉയർത്തുവിൻ, നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുകയാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം എന്താ? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാണല്ലോ നിങ്ങളെ വീണ്ടെടുപ്പ് നാളിനായി മുദ്ര വെച്ചിരിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ മുദ്ര ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടി? വീണ്ടെടുപ്പ് നാളിനായി. ഇപ്പം എഫെസോസ് സഭയിലെ ആളുകൾ പറയാം, വീണ്ടെടുപ്പ് നാളിനായി മുദ്ര ചെയ്ത്, യു ആർ നോട്ട് റെഡീംഡ്, യു ആർ സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ഫോർ ദ റിഡംപ്ഷൻ. അപ്പൊ ക്രൈസ്റ്റ് തിരിച്ചു വരണം, വന്നാലേ പാപത്തിന് പരിഹാരം വരൂ, രക്ഷപ്പെടൂ, വീണ്ടെടുപ്പ് നടക്കൂ. ഈ മഹാപുരോഹിതൻ വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് തിരികെ പോയി പോയ ശേഷം തിരികെ വരുന്നതിനെയാണ് സെക്കൻഡ് കമ്മിങ്, രണ്ടാമത് പ്രത്യക്ഷപ്പെടുക എന്ന് പറയുന്നത്. ഇപ്പൊ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ഇസ് എ ഹൈ പ്രീസ്റ്റ് ലാംഗ്വേജ്, ഇസ് എ യോൻ കപൂർ ലാംഗ്വേജ്. ഇത് നിങ്ങളുടെ ചിന്തയ്ക്കായി ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം പറഞ്ഞത്, നമ്മൾ അതുകൊണ്ട് പരസ്പരം നമുക്ക് സ്നേഹത്തോടെ ദൈവകൃപയോടെ മുമ്പോട്ട് പോകും, എല്ലാവരും ഇന്ന് അംഗീകരിക്കാൻ നമുക്ക് വേണ്ടി. കാരണം നമ്മളിൽ എല്ലാവരിലും പ്രതിസന്ധി, എല്ലാവരിലും കുറവുകളുണ്ടെന്ന്, എല്ലാവരിലും കുറവുകളുണ്ട്. എല്ലാവരുടെയും ഉപദേശങ്ങൾക്കകത്തും ചിന്തകൾക്കകത്തൊക്കെ ഒത്തിരി വേരിയേഷൻസ് ഉണ്ട്. നമ്മൾ മാത്രമാണ് ശരിയെന്ന് പറഞ്ഞ് മറ്റൊരാളെ അപമാനിക്കുന്നത് നിർത്തുക. ഞാൻ കണ്ടത് അത് മാത്രമാണ് കേട്ടോ ലോകത്ത്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വെച്ചത് പറഞ്ഞു, ഞാൻ മാത്രമാണ് ശരി, ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണ്, ഞാൻ വീണ്ടെടുക്കപ്പെട്ട ആൾ. എന്നിട്ട് പറയും യേശുക്രിസ്തു ഇതുവരെ വന്നിട്ടില്ല. യേശുക്രിസ്തു ഇതുവരെ വന്നില്ല, താങ്കൾ വീണ്ടെടുക്കപ്പെട്ട ആളുമല്ല, താങ്കൾ രക്ഷിക്കപ്പെട്ട ആളുമല്ല. അതുകൊണ്ട് സ്റ്റോപ്പ് യുവർ പ്രീച്ചിങ്, നിങ്ങളുടെ പ്രസംഗം നിർത്തുക, നിർത്തിയിട്ട് എവിടെയെങ്കിലും പോയി രക്ഷയ്ക്കായി കാത്തിരിക്കുക. യെരുശലേമിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കി സജിത് ചാത്തന്നൂർ പാസ്റ്ററിന്റെ പ്രസംഗം കേട്ടിട്ട് തല ഉയർത്തി നിൽക്കുക. ഏതെങ്കിലും മലയിൽ പോയി ഇങ്ങനെ തല ഇങ്ങനെ ഉയർത്തി നിൽക്കും, വീണ്ടെടുപ്പ് അടുക്കുന്ന നോക്കിയിരിക്കും, പത്രം വായിച്ചിട്ട് തല ഉയർത്തി നിൽക്കും. നിങ്ങളൊന്ന് വീണ്ടെടുക്കപ്പെട്ടവരും അല്ല, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരും അല്ല, കാരണം നിങ്ങൾ പറയുന്ന യേശു ക്രിസ്തു ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾ തലയും ഉയർത്തി പത്രവും വായിച്ച് എന്താ യെരുശലേമിൽ സംഭവിക്കുന്നത്, വളഞ്ഞോ, റഷ്യ വരുന്നോ, ഇറാഖ് ആക്രമിക്കാൻ പോകുന്നോ, ഇറാൻ യുദ്ധം ചെയ്യാൻ പോകുന്നോ, അമേരിക്കയിലും തല ഉയർത്തി നിൽക്കി. എന്തിനാ തല ഉയർത്തിക്കും? എല്ലാവരും തലയും ഉയർത്തി നിൽക്കി, ജിറാഫിന്റെ കൂട്ട് തല ഉയർത്തി നിൽക്കി. പരിഹാസരൂപേണ പറഞ്ഞിട്ടുണ്ടല്ലോ, എത്ര ജനലക്ഷങ്ങളെ അപം കളിപ്പിക്കുന്നത് കൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ജനലക്ഷങ്ങളെ കളിപ്പിക്കുക, പാവം ജനതയൊക്കെ കളിപ്പിക്കുക. അതുകൊണ്ട് ദിസ് ഈസ് അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് എന്ന് പറഞ്ഞാൽ ഈ തിരികെ വരുന്നതായ മഹാപുരുഷൻ. ഇതാണ് സെക്കൻഡ്, ഇതാണ് ബൈബിളിന്റെ ട്രൂത്ത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരിക, കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി രണ്ടാമത് പ്രത്യക്ഷപ്പെടുക. എവിടെ? ശുദ്ധാന്തര മന്ദിരത്തിലേക്ക്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റ് ഭാഗങ്ങളും തുടർന്നുള്ള ദിവസങ്ങളിൽ പഠിക്കാൻ ശ്രമിക്കാം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.